മുമ്പ് പാവറട്ടിയിലെ സ്കൂളിൽ തൊപ്പി ധരിച്ചു വന്ന ഒരു കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കത്തിപ്പടർന്നപ്പോ ആ വിവാദത്തിന് പരിഹാരമായി അന്ന് മാധ്യമ ദിനപത്രത്തിലെ മുടിചൂടാൻ മന്നനായിരുന്ന ഒ അബ്ദുള്ള മൗലവി തന്റെ പത്രത്തിൽ പരിഹാരമായി എഴുതി പിടിപ്പിച്ചത് അറബികൾ ഒട്ടകപ്പാൽ കുടിച്ചതുപോലെ മാത്രമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊപ്പി ധരിക്കുക തലമറക്കുക എന്നതുപോലെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തൽക്കാലം ആ തൊപ്പി അങ്ങ് തോട്ടിലെറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കണമെന്ന അർത്ഥത്തിലാണ്. ഇപ്പൊ ഇത് ഏതാനും കാലങ്ങൾക്ക് അപ്പുറമാണ്, കുറെയൊന്നുമായിട്ടില്ല, കർണാടകയിൽ ഹിജാബ് ധരിച്ചു വന്ന തലമറച്ചു വന്ന പെൺകുട്ടികളെ പരീക്ഷാ ഹാളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന ഒരു വിവാദം സമാനമായ രീതിയിൽ കത്തിയാളി വന്നപ്പോ അന്ന് നാട്ടിലെ മതേതര ബോധമുള്ളവരെല്ലാം മനുഷ്യന്റെ സ്വന്തമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഈ രീതിക്കെതിരെ ശക്തമായി രംഗത്തു വരികയും വിവാദം സജീവമായി നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പൊ ഇതാ അബ്ദുള്ള മൗലവിക്ക് അതിലുമുണ്ട് ഒരു പരിഹാരം. തൽക്കാലം ആ തലയിലുള്ള തട്ടമങ്ങ് മാറ്റിവെച്ച് സ്കൂളുകളിൽ പഠനവും പരീക്ഷയും തുടരണമെന്നാണ് ആ ധീരകേസരി മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചില പ്രത്യേക പരിതസ്ഥിതിയിൽ നിയമങ്ങൾ മാറ്റിവെക്കേണ്ടതായി വരും. അങ്ങനെ മാറ്റിവെക്കാവുന്ന ഒന്നായിരുന്നു അത്. ഇതൊക്കെ അങ്ങേര് പറഞ്ഞുകൊണ്ടുവരുന്നത് എന്തിനാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് കുറ്റ്യാടിയിലെ ഒരു മൗദൂദി പള്ളിയിൽ ഒരു നിക്കാഹിന്റെ വേളയിൽ ആ നിക്കാഹിന്റെ സദസ്സിലേക്ക് വധുവിനെ കൂടി കൊണ്ടുവരികയും അത് വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിനെ ന്യായീകരിക്കാനാണ്. അതായത് ഇസ്ലാമിലെ ചില നിയമങ്ങളൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും മറച്ചു പിടിക്കുകയും തിരുത്തിയെഴുതുകയും ഒക്കെ ചെയ്യാമെന്ന് സ്ഥാപിക്കാനാണ് കർണാടകയിലെ ഹിജാബ് വിവാദം അങ്ങേര് ഇവിടെ പരാമർശിക്കുന്നത്. ഇനി എന്താണ് ആ കുറ്റ്യാടിയിലെ നിക്കായിന്റെ വിഷയത്തിൽ അങ്ങേരുടെ നിലപാട് എന്നതുകൂടി നമുക്ക് പിറകെ വിശദീകരിക്കാം. അതായത് ആ സ്കൂൾ പരിധിയിൽ എവിടെ വെച്ചാണോ അവരുടെ ആ നിയമം, സ്കൂൾ കോമ്പൗണ്ടിലെ നിയമം ആരംഭിക്കുന്ന അവിടെ പതുക്കെ പർദ ഹിജാബ് മാറ്റിവെച്ച് പോയി പരീക്ഷയ്ക്ക് എഴുതി തിരിച്ചു വന്ന് അത് ചെയ്യാം. മുസ്ലിം സമുദായത്തിന്റെ വംശീയ ഉന്മൂലനത്തിനെതിരെയും ഫാഷിസ്റ്റ ഭീഷണിക്ക് എതിരെയും ഒക്കെ എപ്പോഴും വിങ്ങിപ്പൊട്ടി വികാരഭരിതനാകുന്ന അബ്ദുള്ള മൗലവിയാണ് ഈ ന്യായീകരണവുമായൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതുപോലെ ഇനി പണ്ട് കാലത്തുള്ളതുപോലെ നാട്ടുമാടമ്പിമാരും ജന്മിമാരും സവർണ മനസ്സുള്ള തമ്പ്രാക്കന്മാരും ഒക്കെ മുസ്ലിം പെണ്ണുങ്ങളോടോ അല്ലാത്ത പെണ്ണുങ്ങളോടോ മാറുമറക്കരുത് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നാൽ അതിന്റെ പേരിൽ അവരെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കിയാൽ തൽക്കാലം പഠിക്കാനും പരീക്ഷ എഴുതാനും മാറങ്ങ് തുറന്നിട്ട് പോകണമെന്ന ഒരു അഭിപ്രായ പ്രകടനവും അബ്ദുള്ള മൗലവിയുടെ നിലപാടിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വത്തെ, ലിംഗസമത്വത്തെ സാമാന്യവൽക്കരിക്കാനും അല്ലെങ്കിൽ അത് പ്രായോഗികവൽക്കരിക്കുവാനും പുരുഷാധിപത്യ ചിന്തയുള്ള ചില അജണ്ടകളെ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ അബ്ദുള്ള മൗലവി ഒരു പരിഹാരവും ഫോർമുലയുമാണ് കുറ്റ്യാടി നിക്കാഹിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് ഈ രീതിയിലൊക്കെ മുസ്ലിം സമുദായത്തിലേക്ക് പല കാര്യങ്ങളും വരുമ്പോ, മുസ്ലിമീങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുമ്പോ, പെൺകുട്ടികളും ആൺകുട്ടികളും അടുത്തടുത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോ ആ ബസ് സ്റ്റോപ്പിലെ ഇരിപ്പിടം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കുകയോ ചെയ്താൽ ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികളെ ഇരുത്തി പ്രതിഷേധിക്കുന്ന കാലത്ത്, ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കാലത്ത് നമ്മള് ഒരു നിക്കായിന്റെ വേളയിൽ പെണ്ണിനെയെങ്കിലും കൊണ്ടുവന്നിരുത്തി കുറെയൊക്കെ അവർക്ക് ഒപ്പിച്ചു നിൽക്കണ്ടേ എന്ന ജെൻഡർ ന്യൂട്രാലിറ്റി പ്രതിസന്ധിയിൽ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാനുള്ള കുറുക്കു വഴിയും എളുപ്പുവഴിയുമാണ് അബ്ദുള്ള മൗലവി പറഞ്ഞു വച്ചത്. ഇനി അതിനുമുണ്ട് അബ്ദുള്ള മൗലവിക്ക് തന്റേതായ ന്യായീകരണങ്ങൾ. കുറ്റ്യാടിയിലെ നിക്കാഹ് വേളയിൽ വധുവിനെ പങ്കെടുപ്പിച്ച് അവസാനം മാനംകെട്ടുപോയ മൗദൂദികൾ അതിൽ നിന്ന് യൂട്ടേൺ അടിച്ച് രക്ഷപ്പെട്ടപ്പോ അതിനെതിരെയാണ് അബ്ദുള്ള മൗലവി ഈ വീഡിയോയിൽ രംഗത്ത് വരുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തിനാണ് വധുവിനെ പങ്കെടുപ്പിച്ചതിന്റെ പേരിൽ ജമാഅത്തുകാർ യൂട്ടേൺ അടിച്ചത്. കാരണം ചേന്നമംഗല്ലൂരിലെ ജമാഅത്തെ ഇസ്ലാമി പള്ളിയിൽ ഒറിജിനൽ പെണ്ണുങ്ങളെ അകത്തപ്പള്ളിയിൽ കൊണ്ടുവന്ന് തന്നെ പച്ചക്കു മലയാളത്തിൽ പ്രസംഗിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെന്താ നിക്കായിന്റെ വേളയിൽ ഒരു പെണ്ണിന് വന്നിരുന്നുകൂടെ എന്നാണ് ന്യായമായ മൗലവിയുടെ സംശയം. ക്യാടിയിൽ നിന്നൊരു പട്ടി കുരച്ചാൽ ഏറ്റുകുരക്കും കേട്ടുകുരക്കും ആയിരിക്കും, കേട്ടുകുരക്കും പട്ടികളെ ജമാഅത്ത് ചെറ്റകളെ, അങ്ങനെ രണ്ടു മുദ്രാവാക്യം.
ഈ മുദ്രാവാക്യമൊക്കെ മനസ്സുകൊണ്ടെങ്കിലും ഇപ്പൊ ജമാഅത്തുകാർക്കെതിരെ അബ്ദുള്ള മൗലവി നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യം കൂടിയാണ്. കുറ്റ്യാടിയും ജാതമംഗലൂരും തമ്മിലുള്ള ബന്ധം എത്തരത്തിലുള്ളതായിരുന്നു എന്ന് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് ഉദ്ധരിച്ചത്. ആ അപ്പോൾ ഇവിടെ ചേന്നമംഗലൂർ പള്ളിയിൽ ഇങ്ങനെ ഒരു പ്രസംഗം നടന്നത് കുറ്റ്യാടി ജമാഅത്ത് ഇസ്ലാമിക്കാർ അറിയാതിരിക്കാൻ ഒരു കാരണവുമില്ല. കുറ്റ്യാടി പാലേരി പാറക്കട് ഭാഗത്തുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ ചേന്നമംഗലൂർ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ആ ഒന്ന് ഇവിടെ ചേന്നമംഗലൂരിൽ ആ ഒരു പാടുള്ളൊരു കാര്യം എന്തുകൊണ്ട് പാലേരി പാറക്കടവിൽ പാടില്ല? ഇതൊരു ഒന്നൊന്നര ചോദ്യമാണ്. ചേന്നമംഗലൂരിൽ നടക്കുന്ന കാര്യം, അതായത് അവിടെ നടന്നതെന്തായെന്ന് അബ്ദുള്ള മൗലവി തന്നെ പിന്നീട് പറയും. അതെന്തുകൊണ്ട് കുറ്റ്യാടി മൗദൂദി പള്ളിയിലെ നിക്കാഹ് വേദിയിൽ അനുവദിച്ചുകൂടാ, എന്താണ് അതിന് ന്യായീകരണമെന്ന്? അതും ഒരേ പ്രസ്ഥാനം, ഒരേ ആദർശം, ഒരേ ആൾക്കാർ നിയന്ത്രിക്കുന്ന ഒരു പള്ളി, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് മാതൃകയാക്കേണ്ടത് ചന്ദ്രക്കാർ കുറ്റ്യാടിക്കാരെയും കുറ്റ്യാടിക്കാർ ചന്ദ്രക്കാരെയുമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ അതിന് മാതൃകയുണ്ടോ? അതാണ് മൗലവി വിഷയം. ഇസ്ലാമിക ചരിത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇന്ന് ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കാണ് മാതൃകയുള്ളത്? പോട്ടെ ചുരുങ്ങിയത് അബുല്ലാല മൗദൂദിയുടെ ജീവിതത്തിലോ നിലപാടിലെങ്കിൽ പോലുമോ വല്ല മാതൃകയും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിൽ നാല് ഖലീഫമാര് വന്നപ്പോ എവിടെയാണ് അവിടെ ഒരു സ്ത്രീ സംവരണം ഉണ്ടായിരുന്നത്? ആരായിരുന്നു പെണ്ണായ ഖലീഫ വന്നിരുന്നത്? അനേകം ഇസ്ലാമിക രാജ്യങ്ങളിലെ ഖലീഫമാരുടെ ഗവർണർ സാന്നിധ്യം ഏറ്റെടുത്ത എത്ര സ്ത്രീകളുണ്ടായിരുന്നു? സ്വഹാബി വനിതകൾ, കഴിവുള്ളവർ, പ്രാപ്തിയുള്ളവർ, പണ്ഡിതകളായ സ്വഹാബി വനിതകൾ ഇല്ലാത്തത് കൊണ്ടായിരുന്നു. അപ്പൊ മാതൃക പരിശോധിച്ചു പോയാൽ കുറെ എണ്ണത്തിൽ നമുക്കത് കിട്ടാതെ പോകുമല്ലോ മൗലവി. ഇനി ചേന്നമംഗലൂർ പള്ളിയിൽ നടന്നത് എന്താണ് എന്നുകൂടി മൗലവി വിശദീകരിക്കും. അകത്തപ്പള്ളിയിൽ വന്നു, അതായത് മെഹ്റാബും മിമ്പറും എല്ലാം ഉൾക്കൊള്ളുന്നതായ പുരുഷന്മാർ മാത്രം അടങ്ങിയത് ആ സദസ്സിൽ വന്ന് ഒരു യുവതി പ്രസംഗിച്ചു. റമദാൻ, പരിശുദ്ധ റമദാനിലെ വെള്ളിയാഴ്ച മൗദൂദി പള്ളിക്ക് മൗദൂദി പള്ളിയിലെ അകത്തപ്പള്ളിയിൽ ഒരു പെണ്ണ് വന്ന് പ്രസംഗിക്കുകയാണ്. എന്നാൽ ആ പ്രസംഗിച്ച പെണ്ണിന് പോലും നാളിതുവരെയായി ഒരു ജുമാ നിസ്കാരത്തിൽ അകത്തപ്പള്ളിയിൽ ഇരിക്കാനോ മെഹ്റാബിൽ കയറാനോ അല്ലെങ്കിൽ ഖുതുബ പ്രസംഗമാണ് എന്ന് പറയുന്ന മൗദൂദികളുടെ മിമ്പറുകളിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഖുതുബ പ്രസംഗം നടത്താനോ സൗഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ കൂട്ടി വായിക്കുക. ഇങ്ങനെയൊക്കെയാണ് കുറ്റ്യാടി പള്ളിയിലെ ആ വധു സാന്നിധ്യമുള്ള നിക്കായിൽ നിന്ന് മൗദൂദികൾ യൂട്ടനടിച്ചപ്പോഴും ഉറച്ചു നിന്ന ഓബ്ദുള്ള മൗലവിക്ക് ന്യായീകരണങ്ങളായിട്ടുള്ളത്. അത് തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലത്ത്, അത്തരം ഭീഷണികൾ അഭിമുഖീകരിക്കുന്ന കാലത്ത് മുസ്ലിമീങ്ങൾ ഇത്രയെങ്കിലുമൊക്കെ നിയമങ്ങളെ മാറ്റിപ്പിടിച്ച് മാറി ചിന്തിക്കേണ്ടതില്ല എന്ന തത്വത്തിലുമാണ്. എന്നാൽ ഇവിടെയാണ് മറ്റൊരു പരിഷ്കരണവാദി, നമ്മുടെ കരുണാകപ്പള്ളിയിലെ മഹാ നവോത്ഥാന നായകൻ അബ്ദുള്ള മൗലവിക്കെതിരെ രംഗത്തു വരികയും തനി ഖുറാഫിയോ യാഥാസ്ഥിതികനുമായി മാറുകയും ചെയ്യുന്ന വിരോധാഭാസം നമ്മൾ കാണുന്നത്. താങ്കളുടെ മകൾ ഇന്നാരെ ഇത്ര പോവൻ സ്വർണത്തിന്, അത് ആ സഹോദരിക്ക് മാത്രമല്ല, ഇപ്പൊ മൈക്കിലൂടെ ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും, അതിന്റെ മുകളിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ചേർന്നിരിക്കുന്നവർക്കും എല്ലാം നന്നായി കേൾക്കത്തക്ക പോലെയാണ് പറയുന്നത്. ഇനി അത് കുറച്ചുകൂടി നമ്മൾ കോളാമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ വെച്ച് ഉറക്കെ പറയണമെങ്കിൽ അങ്ങനെ പറയുന്നതിലും തെറ്റില്ല. അതായത് വധുവിനെ നിക്കാഹിന്റെ വേദിയിൽ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, കോളാമ്പി അങ്ങ് ഓൺ ചെയ്ത് നിക്കാഹിന്റെ സീഗ അങ്ങ് മൈക്കിൽ പറഞ്ഞാൽ മതി എന്ന്. എന്റെ ഡോക്ടർ സാറെ, വെള്ളിയാഴ്ച ജുമാക്ക് പോകാതെ വീട്ടിലിരുന്ന് ലഹൂർ നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യവും സൗഭാഗ്യവും ഉണ്ടായിരിക്കെ തന്നെയാണ് വീട്ടിലുള്ള നിസ്കാരമാണ് ഉത്തമമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രമാണം ഉണ്ടായിരിക്കെ തന്നെയാണ് സ്ത്രീ ജുമാ ജമാഅത്തൊക്കെ പറഞ്ഞ് നവോത്ഥാനത്തിന്റെ പോരിശ ചെണ്ട കൊട്ടി പ്രഖ്യാപിച്ച് മൗദൂദി വഹാബികൾ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് ആനയിച്ചത്. അത് വീട്ടില് നിസ്കരിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ടോ ആ നിസ്കാരത്തിന് കൂലിയില്ലാത്തത് കൊണ്ടോ പള്ളിയേക്കാൾ അതിന് ഉത്തമമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് കൊണ്ടോ അല്ല. പക്ഷേ ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിക്കപ്പെടുന്നത്. ഇത് പഴഞ്ചനാണെന്നും പഴകിയതാണെന്നും എല്ലാവർക്കും കയറി ഇരുന്നാൽ എന്താണെന്നും ഒക്കെ ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ സഹോദരനും ഒക്കെ പറയുന്നതാണ് നവോത്ഥാനം എന്ന് പറയുമ്പോൾ. അങ്ങനെയാവട്ടെ, നവോത്ഥാനം പെണ്ണുങ്ങൾക്ക് വീടാണ് ഉത്തമമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കെ തന്നെ
സ്ത്രീകളെ നവോത്ഥാനത്തിന്റെ പേരിൽ പള്ളിയിലേക്ക് ആനയിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന താങ്കൾ പരപുരുഷന്മാരോടുകൂടെ സ്റ്റേജിലും വേദികളിലും പൊതുയിടങ്ങളിലും ഒക്കെ പെണ്ണിനെയും ആണിന്റെയും കൂടെ കൂട്ടിക്കെട്ടലാണ് നവോത്ഥാനം എന്ന് പറയുന്ന താങ്കൾ ഇതിലെന്തുകൊണ്ട് ഇത്തരം ഖുറാഫിയും യാഥാസ്ഥിതികനുമായി മാറിയത് എന്നത് വളരെ വിചിത്രമായി തോന്നുകയാണ്. ഈ മതത്തിന്റെ വിശ്വാസങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ നവോത്ഥാന മൂല്യങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. അതാണ്, ആ പരിമിതി എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? അനിൽ മുഹമ്മദിന്റെ തൊള്ളക്കകത്ത് എന്താണോ പരിമിതിയും അതുപോലെ അതിന്റെ തീരുമാനവുമായി വരുന്നത്, അതിനനുസരിച്ചാണ് അതൊക്കെ നിശ്ചയിക്കപ്പെടുന്നത്. അല്ലാതെ ഇസ്ലാമിക പ്രമാണം നോക്കിയിട്ടൊന്നുമല്ല. കാരണം അത് നോക്കണമെങ്കിൽ അങ്ങേർക്ക് അറബിയെങ്കിലും ഒന്ന് കൂട്ടി വായിക്കാൻ അറിയണ്ടേ? ആ നവോത്ഥാന മൂല്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനാലയങ്ങളും ദേവാലയങ്ങളും അവിടുത്തെ പ്രാർത്ഥനകളും ആചാരങ്ങളും ഒക്കെ. അതിന് ചില നിബന്ധനകളും ചില അനാവശ്യമായ സംഗതികളിലേക്ക് പോകുന്നത് ഒഴിവാക്കേണ്ട ചില സാന്നിധ്യവും ചില ഏർപ്പാടുകളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പള്ളിക്കകത്ത് കയറുമ്പോൾ ഉള്ളി കഴിച്ചുകൊണ്ട് കയറുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ആ ഏർപ്പാടൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്നത്. ലൈസ ദക്റു കല്ലുൻസ എന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരുപോലെയല്ല എന്നാണ് ഡോക്ടറെ ആ പറഞ്ഞതിന്റെ പച്ചമലയാണ്. അത് പെണ്ണിനുള്ള ഇടം പൊതു സ്റ്റേജ് അല്ല, പെണ്ണിനുള്ള ആരാധന ഇടം പള്ളിയും പള്ളിയിലെ ആരാധനകളുമല്ല, പെണ്ണിനുള്ള ഇടം നിക്കാഹിന്റെ വേദിയിലെ സാന്നിധ്യമല്ല. ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ ആ വ്യത്യാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മറികടന്നുള്ള നവോത്ഥാനത്തെയാണ് താങ്കളൊക്കെ പലപ്പോഴും തൊള്ളപടായ ഇട മാനദണ്ഡത്തിൽ ഒച്ച വെച്ച് ന്യായീകരിക്കുന്നത്. അനാവശ്യമായ പ്രക്രിയകളിലേക്ക് ഈ പ്രാർത്ഥനാലയങ്ങൾ മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അനാവശ്യമായ ഇത്തരം പ്രക്രിയകളിലേക്ക് മുസ്ലിം പള്ളികൾ മാറിപ്പോയത്, ഇത്തരം വിവാദങ്ങൾ രൂപപ്പെടാൻ പശ്ചാത്തലം ഒരുങ്ങിയത് 1950 മുതൽ ആരാധനകളിലെ തുല്യമായ പങ്കാളിത്തവും സാന്നിധ്യവുമാണ് ഇസ്ലാമിക നവോത്ഥാനം എന്ന് പറഞ്ഞ് പടിഞ്ഞാറൻ സംസ്കൃതിയെ ഇസ്ലാമിന്റെ പേരിൽ എഴുന്നള്ളിച്ച് പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന അവിടുന്നാണ് ഡോക്ടറെ ഈ അനാവശ്യമായ കാര്യങ്ങൾ പള്ളിയിൽ ആരംഭം കുറിക്കുന്നത്.